ഇന്ത്യയുടെ ഏറ്റവും പുതിയ മിസൈലായ അഗ്നി പിയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി DRDO അറിയിച്ചു. ഒഡീഷ തീരത്ത് നടത്തിയ പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഓരോ ഘട്ടവും അത്യാധുനിക ക്യാമറകൾ വച്ച് നിരീക്ഷിച്ചതായും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും മിസൈൽ പൂർത്തീകരിച്ചുവെന്നും DRDO അധികൃതർ പറഞ്ഞു. ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പിക്ക് 1000 മുതൽ 2000 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനാകും. അഗ്നി 3 മിസൈലിന്റെ പകുതി മാത്രം ഭാരമുള്ള അഗ്നി പി റോഡിൽ നിന്നും റെയിലിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ നിർമ്മാണ പ്രത്യേകതകൾ കാരണം മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കാനും രാജ്യത്തിന്റെ ഏതു ഭാഗത്തേക്കും വളരെ എളുപ്പം കൊണ്ടുപോകാനും സാധിക്കും. പ്രധാനമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശത്രു രാജ്യങ്ങളുടെ പടക്കപ്പലുകൾക്കു നേരെയായിരിക്കും അഗ്നി പി പ്രയോഗിക്കുക എന്ന് അറിയാൻ സാധിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ലക്ഷ്യമിട്ട് ചൈന പുത്തൻ പദ്ധതികൾ മെനയുമ്പോൾ അഗ്നി പിയുടെ പരീക്ഷണ വിജയം ഇന്ത്യക്ക് ഈ പ്രദേശത്തെ മേധാവിത്വം കൂട്ടാൻ സഹായിക്കും. അഗ്നി ക്ലാസ് മിസൈലുകളുടെ പുതുതലമുറ അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ് അഗ്നി പി. റെയിലിൽ നിന്നും റോഡിൽ നിന്നും വിക്ഷേപിച്ച് കൂടുതൽ കാലം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കാനിസ്റ്ററൈസ്ഡ് മിസൈലാണിത്. ആവശ്യാനുസരണം രാജ്യത്തിന്റെ നീളത്തിലും വീതിയിലും ഇത് എത്തിക്കാൻ സാധിക്കും. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂര പരിധിയിലുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈലിന് അഗ്നി 3 പകുതി ഭാരമാണുള്ളത്. കൂടാതെ പുതിയ തരത്തിലുള്ള പ്രൊപ്പൽഷനും പുതിയ മാർഗനിർദ്ദേശവുമുണ്ട്. 4000 കിലോമീറ്റർ പരിധിയിലുള്ള അഗ്നി 4, 5000 കിലോമീറ്റർ പരിധി അഗ്നി 5 എന്നിവയിൽ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകളും ഇതിലുണ്ട്. ഇൻഡോ പസഫിക്കിലെ ശത്രു യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിടാൻ പുതിയ അഗ്നി പി ഉപയോഗിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 1989 മെയ് മാസത്തിലാണ് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷിച്ചത്. 2004 ഇത് സേവനത്തിൽ ഉൾപ്പെടുത്തി. 700 മുതൽ 900 കിലോമീറ്റർ വരെ ദൂര പരിധിയുമുണ്ട് ഇതിന്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച പിനാക്ക റോക്കറ്റുകളുടെ പരീക്ഷണാത്മക പരീക്ഷണം DRDO നടത്തിയിരുന്നു. ഒഡീഷ തീരത്ത് ചണ്ടിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ തദ്ദേശീയമായി വികസിപ്പിച്ച എൻഹാൻസ് പിനാക്ക റോക്കറ്റുകളാണ് പരീക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.